ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇന്ന് നമുക്ക് തുമ്പപ്പൂ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഈർക്കിളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈർക്കിളി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിച്ചെടുക്കാം. ഞാൻ കത്രി കൊണ്ട് വെട്ടാൻ നോക്കി, ശരിയാവണില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ ചെറുതാക്കിയിട്ട് ഒടിച്ചെടുത്താൽ മതി. ഈർക്കിളി ഈ വലിപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് ഈർക്കിളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ വേറൊരു കഷ്ണം ഈർക്കിളിയും കൂടി എടുക്കുകയാണ്. അപ്പോൾ ഈ പൂ ഉണ്ടാക്കാനായിട്ട് കമ്പിയൊന്നും ഉപയോഗിക്കണില്ല, നമ്മൾ വേസ്റ്റ് വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈർക്കിളിയുമായി കുറച്ച് പശ വെച്ചിട്ട് നമ്മൾ ഈ ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുള്ള ഈർക്കിളി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈർക്കിളി മുഴുവൻ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈർക്കിളിയുമ്പോൾ ചെറിയ ഞാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക. ഇനി ഞാൻ ഒരു സാമ്പാർ പൊടിയുടെ കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരിക് ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. പച്ച കളറുള്ള ഭാഗം നോക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കവർ നമുക്ക് ഇല വെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുമ്പപ്പൂവിൻ്റെ ഇലയ്ക്ക് അധികം വീതിയില്ല, നീണ്ടിട്ടുള്ള ഇലകളാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഏകദേശം ആ രൂപത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ആ കവർ കൊണ്ട് ഒരു 5 ചെറിയ ഇലകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ തുമ്പപ്പൂ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പറിൽ നിന്ന് നമ്മൾ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചെറിയൊരു കഷ്ണം ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്തെടുത്ത് തന്നല്ലോ. അപ്പോൾ അത് ഇതുപോലെ ദേ കട്ട് ചെയ്തെടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ടിഷ്യൂ പേപ്പറിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. തുമ്പപ്പൂവിൻ്റെ ഏകദേശം ആ ഒരു ഷേപ്പിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ടിഷ്യൂ പേപ്പർ ഈ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് വേറൊരു ചെറിയ കഷ്ണം പേപ്പറും കൂടി എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ചുരുട്ടിയെടുക്കുക. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് കൈ കൊണ്ട് ചുരുട്ടാൻ വളരെ പെട്ടെന്ന് തന്നെ പറ്റും. വേണമെങ്കിൽ ഇത്തിരി പശ ഉപയോഗിക്കാം. നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പറും ഇതുപോലെ ആക്കിയെടുക്കുക. തുമ്പപ്പൂവിൻ്റെ ഷേപ്പിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതുമേ നമ്മൾ കയ്യിൽ ചുരുട്ടിയ പേപ്പർ പശ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് ഇതേ ഒരു തുമ്പപ്പൂവിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ച് പൂക്കളും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മളിതേ കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ കയ്യിലിട്ടിട്ട് ചുരുട്ടിയത് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തുമ്പപ്പൂ കണ്ടിട്ടുണ്ടാവും, അതിൽ മുട്ടായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഈർക്കിളി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രീൻ കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഈർക്കിളി മുഴുവൻ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ഉണങ്ങാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഈ പൂ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് പശയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി ഈർക്കിളിയുടെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കിയ പൂവും മുട്ടക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക.
നമ്മളുണ്ടാക്കിയ പൂവും മുട്ടയൊക്കെ അതേ ഇർക്കിളിയുടെ ഇടയിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ശരിക്കും തുമ്പപ്പൂവിൻ്റെ അതേ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ വേസ്റ്റ് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഇതേ തുമ്പപ്പൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ ശരിക്കും ഒറിജിനൽ ആ പൂവിൻ്റെ അതേപോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.